ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ എത്രത്തോളം ശക്തമാണ് എന്നതിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതറിയാൻ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കോഴിക്കോട് ട്രെയിൻ തീവപ്പ് കേസും പ്രതി ഷാറൂഖ് സെയ്ഫിൻ്റെ അറസ്റ്റുമാണ്. ഐ ബിയിൽ തുടങ്ങി NIAയിൽ അവസാനിച്ച അന്വേഷണം ഒന്ന് നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കും. പോലീസിന്റെ നിഷ്ക്രിയത്വം, മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു വശത്തുയർന്നത് ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മികവ് എടുത്തു പറയേണ്ടതാണ്. നമസ്കാരം, ഞാൻ ജയലക്ഷ്മി. കോഴിക്കോട് എലത്തൂരിൽ ട്രെയിനിൽ യാത്രക്കാരെ തീവച്ച കേസിലെ ക്രിമിനലിനെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ സംയുക്തമായും അതീവ വേഗതയിലും നടത്തിയ അന്വേഷണത്തിലൂടെ മൂന്നാം ദിവസം കസ്റ്റഡിയിലാക്കി. ആ വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ കേസിൻ്റെ നാൾവഴി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വിവിധ ഏജൻസികളുടെ കൃത്യമായ ഇടപെടലുകൾ മനസ്സിലാക്കാൻ പറ്റും. അതായത്, കൃത്യം നടത്തിയ ശേഷം മരുസാഗർ എക്സ്പ്രസിൽ മറ്റ് രണ്ടു പേർക്കൊപ്പം കേരളത്തിൽ നിന്നും കടന്ന പ്രതി രത്നഗിരിയിലേക്കാണ് കടന്നു കളഞ്ഞത്. ഇയാളുടെ ബാഗിൽ നിന്ന് ലഭിച്ച നോട്ട്ബുക്കിൽ ചില ഹിൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി നോർത്ത് ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് വളരെ ഊർജിതമായ അന്വേഷണമായിരുന്നു ഈ പ്രതിക്കായി വിവിധ ഏജൻസികൾ നടത്തിയത്. കേരളത്തിൽ നിന്ന് കടന്നു കളഞ്ഞ പ്രതിയുടെ ലക്ഷ്യം അജ്മീറിലേക്കോ അഹമ്മദാബാദിലേക്കോ പോകാനായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സംയുക്തയിലെ ഓരോ ചുവടും കൈകോർത്തായിരുന്നു. കൈകോർത്ത് 6 ഏജൻസികൾ. നമുക്ക് നോക്കാം ആ ഏജൻസികൾ ഏതൊക്കെയെന്ന്. 1. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. ഈ കേസിൽ ഷാറൂഖ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നിരീക്ഷിക്കുകയായിരുന്നു. രത്നഗിരി റെയിൽവേ സ്റ്റേഷനടുത്ത് ATM ടവറിന്റെ പരിധിയിൽ രാത്രി ഫോൺ ഓൺ ആകുന്നു. ഈ വിവരം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയ്ക്ക്, അതായത് ATSന് ഇവർ കൈമാറും. പിന്നീട് നമുക്ക് പറയേണ്ടത് മഹാരാഷ്ട്ര പോലീസിനെയാണ്. രത്നഗിരി റെയിൽവേ സ്റ്റേഷനടുത്ത് സിവിൽ ആശുപത്രിയിൽ ഷാറൂഖ് ചികിത്സ തേടിയതായി ഡോക്ടർ അറിയിക്കുന്നു. പോലീസ് ATSനെ ഈ വിവരം അറിയിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഷാറൂഖിനായി അങ്ങനെ തിരച്ചിൽ ശക്തമാകുന്നു. മൂന്നാമതായി റെയിൽവേ സംരക്ഷണ സേനയിലേക്ക് വരാം. റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മൂലയ്ക്ക് കിടന്നിറങ്ങുകയായിരുന്ന ഷാറൂഖിനെ ഇവർ കണ്ടെത്തുന്നു, തടഞ്ഞു വെക്കുന്നു. അടുത്തതായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന. ഇവർ രത്നഗിരിയിലേക്ക് പാഞ്ഞെത്തുന്നു. ട്രെയിനിൽ രക്ഷപ്പെടാനൊരുങ്ങിയ ഷാറൂഖിനെ റെയിൽവേ സംരക്ഷണ സേനയുടെ സഹായത്തോടെ പിടികൂടുന്നു. ചോദ്യം ചെയ്ത് പ്രതിയെന്ന് ഉറപ്പിക്കുന്നു. പിന്നാലെ കേരള പോലീസിനെ വിവരമറിയിക്കുന്നു. അടുത്തത് കേരള പോലീസ്. ഷാറൂഖിനായി ഡൽഹിയിലും UPയിലും അടക്കം വല വിരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു നമ്മുടെ പോലീസ്. വിരലടയാളമടക്കം ശാസ്ത്രീയ തെളിവുകൾ കൈമാറിയായിരുന്നു സംയുക്ത അന്വേഷണം. അടുത്തത് NIA. എന്തായാലും കേരളത്തെ നടുക്കിയ, രാജ്യം ഉണർന്നു പ്രവർത്തിച്ച ഈ കേസ് നമുക്ക് മുന്നിലുള്ള ഉത്തമ ഉദാഹരണമാണ്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾക്ക് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടായിരുന്ന അനുമാനത്തിൽ തന്നെയാണ് പോലീസ്. ഭീകരനെന്ന് സംശയിക്കാൻ നിരവധി തെളിവുകൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒരാളിന്റെ നിർദ്ദേശപ്രകാരമാണ് ട്രെയിനിൽ തീവച്ചതെന്നും കോഴിക്കോട് മുതൽ ഒരാൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ആളുകളെ കൊന്നാൽ നല്ല കാലം വരുമെന്ന് ഒരാൾ ഉപദേശിച്ചെന്നുമാണ് ഷാറൂഖ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയ്ക്ക് മൊഴി നൽകിയത്. പക്ഷേ ഇവരാരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ കേരള പോലീസിനോട് ഇയാൾ പറഞ്ഞത് തൻ്റെ പൊട്ടബുദ്ധിയിലാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്, കൂട്ടാളികൾ ആരുമില്ല എന്നാണ്. അതുപോലെ തന്നെ ഭീകര ബന്ധമുള്ളവർ ഷാറൂഖിനെ വിലക്കെടുത്ത് തീവ്രവാദ ആശയങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന സംശയവും ശക്തമാണ്. എന്തായാലും ഇനിയും ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഏറെയാണ്. 1. കേരളത്തിലെത്തി ട്രെയിനിന് തീവയ്ക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് കേരളം? 2. തീവച്ച ശേഷം കണ്ണൂരിൽ ഒരു രാത്രി തങ്ങാൻ ആരുടെയെങ്കിലും സഹായം കിട്ടിയോ? 3. കേരളം വിടാൻ ഒപ്പം ടിക്കറ്റ് എടുത്ത മറ്റ് 3 പേർ എവിടെ? 4. തീവ്രവാദ ബന്ധമുണ്ടോ അതോ പ്രതികാര നടപടിയാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കട്ടെ. നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ഇനിയും നാടിനു മാതൃകയാകാൻ കഴിയട്ടെ.